പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിരാവിലെ ഒരു യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിലൂടെ, ജിദ്ദയിൽ തന്നെ കോർണിഷ് ഭാഗത്തു കൂടെ ഉള്ള ഒരു യാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വേറൊരു ആവശ്യത്തിന് പോയിക്കൊണ്ടിരിക്കുന്നൊരു യാത്രയാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇന്ന് ഈ ഒരു യാത്രയെ കുറിച്ചിട്ടല്ല, നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും നമ്മൾ ഡ്രൈവർമാരായിട്ടുള്ള ഒട്ടനേക ആളുകളുണ്ട്. ഓരോ ഡ്രൈവർമാരും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 നിയമങ്ങളുണ്ട്. അത് നമ്മൾ ഓരോ ഡ്രൈവർമാരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇന്ത്യൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മളെ ഇന്ത്യയിൽ വാഹനം ഓടിക്കുന്ന, അതല്ലെങ്കിൽ മൊത്തം ലോക രാജ്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന ഓരോ ഡ്രൈവർമാരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു നിയമങ്ങൾ, ഈ 10 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് തത്സമയം ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഏത് സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളടുത്ത് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായ വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ കാണുന്ന ഒരു ബെല്ലിൻ്റെ ഐക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ ഏത് സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന 10 പോയിൻ്റുകളിൽ ആദ്യത്തെ ഒരെണ്ണം, ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നമുക്ക് വരുന്നത്, നമ്മൾ പറയുന്നത്, നമ്മളൊരു വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സീബ്ര ലൈൻ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സീബ്ര ലൈനിലൂടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വണ്ടി നിർത്തി കൊടുത്തുകൊണ്ട് ആളുകളെ ക്രോസ് ചെയ്ത് പോവാൻ അനുവദിക്കുക. ഇനി ആൾ പാസ് ചെയ്യണില്ല എങ്കിലും നമ്മൾ ആ ഒരു ഭാഗത്തെത്തുമ്പോൾ ഒന്ന് വാഹനം സ്ലോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മൾ ഇന്ത്യൻ റൂൾസിൽ റൂൾ 11 റൂൾ 11 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമത്തിലാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യമാണ് ഫസ്റ്റിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ടുള്ള പറയാനുള്ള ഒരു സെക്കൻഡ് കാര്യമെന്ന് പറയുന്നത്, നമ്മൾ സീറ്റ് ബെൽറ്റ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളെ വാഹനത്തിലുള്ള ആളുകൾ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മളൊരു ഡ്രൈവർ മസ്റ്റായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒട്ടനേകം ആളുകളും ഇപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും തന്നെ കരുതി അത് ഒരു നല്ല ഒരു പ്രവർത്തനമായിട്ട് നടക്കുക. ഈയൊരു റൂൾസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 60% ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വരുന്നത് സെക്ഷൻ 138/3 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റൂളാണ് ഇന്ത്യൻ ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റൂൾ എന്താണെന്ന് നോക്കാം. നമ്മൾ പാലിക്കേണ്ട മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂള്, നമ്മൾ ട്രാഫിക് റൂൾസ്, നമ്മൾ അതുപോലെ തന്നെ ട്രാഫിക് സൈൻസൊക്കെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പോവുക. നമ്മൾ ഓരോ ഭാഗത്തും എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ നമ്മൾ ഓരോ സിഗ്നലിലാണെങ്കിലും റെഡ് കത്തിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തുക, അല്ല യെല്ലോയിലാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഓരോ കാര്യങ്ങളും, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, അതുപോലെ തന്നെ ആൽക്കഹോൾ യൂസ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനത്തെ ട്രാഫിക് റൂൾസ് നമ്മൾ കീപ്പ് ചെയ്യുക. അത് നമുക്ക് വരുന്നത് സെക്ഷൻ 119 ഒരു റൂളായിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് വരുന്നത് വാഹന ഭേദഗതിയിൽ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ നാലാമതായി പറയാൻ പോകുന്നത്, നമ്മൾ ഓരോ മറ്റുള്ളവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പോൾ നമ്മൾ നമ്മളുടെ ഓരോ നമ്മളെ ഓരോ വീടുകളൊക്കെ തിങ്ങി താമസിക്കുന്ന ഏരിയകളിലൊക്കെ നമ്മളുടെ അവിടെ ഒരു സ്പീഡ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാകും. മിനിമം ചിലപ്പോൾ 20 കിലോമീറ്റർ പെർ ഹവർ, അതല്ലെങ്കിൽ 30 കിലോമീറ്റർ പെർ ഹവറൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തെ കാര്യമാണ് ഇത് പറയുന്നത്. ഇത് നമുക്ക് വരുന്നത് സെക്ഷൻ 112 ഈ ഒരു റൂള് വരുന്നത്. ഇത് ഒബേ സ്പീഡ് ലിമിറ്റ്സ്, നമ്മൾ ആ ഒരു സ്പീഡ് ലിമിറ്റ്സ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പോവുക. പിന്നെ നമ്മൾ അഞ്ചാമതായിട്ട് പറയാൻ പോകുന്നത് കീപ്പ്
വെഹിക്കിൾ ഫിറ്റ്, നമ്മളുടെ വാഹനം ഫിറ്റാണോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇത് സെക്ഷൻ 190-ാമത്തെ റൂൾസിലാണ് വരുന്നത്. ഇത് നമ്മൾ വാഹനം ഫിറ്റാണെന്ന് നോക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ബാറ്ററി, അതുപോലെ തന്നെ നമ്മളുടെ സസ്പെൻഷൻസ്, വണ്ടിയുടെ ടയർ, അതുപോലെ തന്നെ സ്റ്റയറിങ്, എൻജിന്, നമ്മളുടെ വാഹനത്തിൻ്റെ മറ്റ് ഓയിലുകൾ, കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, നമ്മളെ റേഡിയേറ്റർ കാര്യങ്ങൾ, വാഹനം, നമ്മളൊരു വാഹനം നമുക്ക് ഫുൾ ഫിറ്റാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക. ഇതാണ് നമ്മൾ അഞ്ചാമതായിട്ട് പറയാനുള്ള ഒരു റൂള്. പിന്നെ നമ്മൾ ആറാമതായിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരിക്കലും മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കരുത്. നമ്മൾ ചിലപ്പോൾ മൊബൈൽ ഫോൺ കോൾ ചെയ്താതെ ചിലപ്പോൾ നമ്മൾ വീഡിയോ അതല്ലെങ്കിൽ മറ്റ് വാട്സപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യം, മൊബൈൽ ഫോൺ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒഴിവാക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിക്കുക. അത് ആറാമത്തെ കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. അത് സെക്ഷൻ 184-ലാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഒട്ടനേകം അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ ഏഴാമത്തെ കാര്യം പറയുന്നത്, നമ്മൾ ബൈക്കാണ് ഓടിക്കുന്നതെങ്കിൽ തീർച്ചയായും ഹെൽമെറ്റ് ധരിക്കുക. ഹെൽമെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ 70% നമ്മളുടെ തലക്ക് വരുന്ന പരിക്കുകളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽമെറ്റ്, നല്ല കമ്പനിയുടെ ISO അംഗീകൃതമായിട്ടുള്ള ഹെൽമെറ്റുകൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ആ ഒരു കാര്യം നമ്മൾ ഏഴാമത്തെ ഒരു പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു നമുക്ക് സെക്ഷൻ 129-ലാണ് വരുന്നത്, ആ റൂൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എട്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരിക്കലും ഡേഞ്ചറസ് ആയിട്ട് വാഹനം ഓടിക്കാണ്ടിരിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ചില ഓവർടേക്കിംഗ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റിലൊക്കെ ഉള്ള ഓവർടേക്കിംഗ് ഒക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ കരുതി നല്ല രീതിയിൽ തന്നെ വാഹനം ഓടിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ റോഡിൽ നിയമങ്ങൾ പറയുന്നത് അതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുക. ഓരോ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ സ്പീഡ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, നമ്മൾ എങ്ങനെ വാഹനം ഓവർടേക്ക് ചെയ്യണം, ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അത് നമ്മൾ റെഡിയാക്കിക്കൊണ്ട് നമ്മൾ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. നെവർ ഡ്രൈവ് ഡേഞ്ചറസ്. നമ്മൾ ഒരിക്കലും നമ്മൾ വാഹനം ഡേഞ്ചറസ് ആയിട്ട് കൊണ്ട് ഓടിക്കാണ്ടിരിക്കുക. അത് നമ്മൾ റൂൾ എട്ടാമത്തെ പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. സെക്ഷൻ 184 റൂളിൽ വരുന്നതാണത്. പിന്നെ നമ്മൾ അടുത്തതായി 9-ാമത്തെ കാര്യം പറയാൻ പോകുന്നത്, നമ്മൾ ഒരിക്കലും നമ്മൾ സ്കൂൾ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്കൂൾ വാഹനങ്ങൾ നിർത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ നിന്ന് ചിലപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങി വരുന്നുണ്ടാവും. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സ്കൂൾ വാഹനത്തെ നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മൾ ഒട്ടുമിക്ക അപകടങ്ങൾക്കും ഈ ഒരു ചെറിയ കുട്ടികൾ അതല്ലെങ്കിൽ വലിയ ആളുകളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഏരിയകളെത്തി കഴിഞ്ഞാൽ വാഹനം ഒന്ന് സ്ലോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് നമ്മൾ 9-ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. പിന്നെ 10-ാമത്തെ പോയിൻ്റ് വരുന്നത്, നമ്മൾ ഒരിക്കലും വാഹനം ഓടിക്കുമ്പോൾ വെള്ളം കുടിക്കുക, അതല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. നെവർ മിക്സ് ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരിക്കലും മിക്സ് വെള്ളം കുടിക്കുക, അത്തരത്തിലുള്ള വാഹനം ഓടിക്കുമ്പോൾ നമ്മളൊരു കയ്യിൽ മറ്റുള്ള ഒരു തരത്തിലോട്ട് നീങ്ങാണ്ടിരിക്കുക. ഇത് നമുക്ക് സെക്ഷൻ 185-ാമത്തെ റൂളായിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾ ഒരിക്കലും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വെള്ളം കുടിക്കുക, അതല്ലെങ്കിൽ ആൽക്കഹോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കുടിക്കാണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ വാഹനം ഓടിച്ച് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ച് വല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ ഞങ്ങളുടെ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. നന്ദി, നമസ്കാരം.